നഗരസഭ കണ്ണടച്ചതോടെ സ്വകാര്യ ആശുപത്രികളിലെ മാലിന്യ കൂമ്പാരമാണ് ഇപ്പോൾ പട്ടം തോട്. പ്രദേശത്തെ സ്വകാര്യ കെട്ടിടങ്ങളിലെയും ആശുപത്രിയിലെയും മാലിന്യങ്ങൾ കൂടിയതോടെ തോടിലെ മീനുകൾ ചത്തുപൊങ്ങുന്ന സ്ഥിതിയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ പ്രധാന കൈവഴികളിൽ ഒന്നാണ് പട്ടം തോട്. വട്ടപ്പാറയിൽ നിന്നും തുടങ്ങി മെഡിക്കൽ കോളേജ്, മരപ്പാലം, മുറിഞ്ഞപാലം, പട്ടം വഴി ആക്കുളം കായലിലാണ് തോട് അവസാനിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികൾ കുളിക്കാനും കുടിവെള്ളത്തിനും ആശ്രയിച്ചിരുന്നത് ഇവിടെയാണ്. എന്നാൽ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളുടെ കേന്ദ്രമാണ് പട്ടം തോട്. ഇവിടെ മീനുകൾ ചത്തുപൊങ്ങുന്നതും പതിവാണ്. ഇതിൽ ദുരൂഹതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് 78-ലൂടെ വന്നതാണ്. അന്നല്ല ഈ തോട്ടിലെ വെള്ളം കോരി കുടിക്കായിരുന്നു. കുളിക്കുന്നത്, നനയ്ക്കുന്നത്, കുടിക്കുന്നത് വരെ ഈ തോട്ടിലുള്ള വെള്ളമാണ്. ഇത് മെഡിക്കൽ കോളേജ് മോർച്ചറിലുള്ള വെള്ളം, പ്രസവവാർഡിലുള്ള വെള്ളം, പിന്നെ ചാലക്കുഴ നിർമ്മല ഹോസ്പിറ്റലിലുള്ള വേസ്റ്റ്, ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് മാലിന്യങ്ങൾ ഈ തോട്ടിനകത്താണ് ഒഴുകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറി മാലിന്യങ്ങളും മരപ്പാലം, നിർമ്മല ആശുപത്രി, മുറിഞ്ഞപാലം, കോസ്മോ ആശുപത്രി എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ ഇന്ന് പട്ടം തോടിലാണ് ഒഴുക്കിവിടുന്നത്. തങ്ങൾക്ക് മാത്രം ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ പറയുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നു. ഹെൽത്ത് വിഭാഗത്തിന് ഈ പറഞ്ഞ കണക്ക് ഹെൽത്ത് വിഭാഗം മാത്രം വിചാരിച്ചാൽ ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് മൈനർ ഇറിഗേഷന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട തോടാണ്. അപ്പോൾ മൈനർ ഇറിഗേഷനാണ് ഇതിനെ പരിപാലിക്കുന്നതും ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും. വെള്ളമില്ലാതെ നഗരവാസികൾ ബുദ്ധിമുട്ടുമ്പോഴാണ് നഗരത്തിലെ തോടുകളും കൈവഴികളും മാലിന്യ കൂമ്പാരമായി മാറുന്നത്. ജലം അമൂല്യമാണെന്ന് പറയുന്നവർ അത് സംരക്ഷിക്കാൻ കൂടി തയ്യാറാകണം. ക്യാമറാമാൻ അനൂപിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.